കോവിഡ് കാലത്ത് വെറുതെ നിന്നും കിടന്നും ആനകൾക്കും തടികൂടി, പുറമേ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും. ഇതിന് പരിഹാരമായി കേരളത്തിലെ ഗജരാജന്മാരൊക്കെ ഇപ്പോൾ രാവിലെയും വൈകിട്ടും നടപ്പാണ്. എരണ്ടകെട്ടാണ് ആനകളെ ഇപ്പോൾ ശല്യം ചെയ്യുന്ന പ്രധാന രോഗം. ഇതിന് പ്രതിവിധി ഓർത്താണ് ആനയുടമകളുടെ നെട്ടോട്ടം. മനുഷ്യന് മലബന്ധം വന്നാലുള്ള അവസ്ഥ. കുറെ വർഷങ്ങളായി നാട്ടാനകളുടെ സഞ്ചാരം ലോറിയിലായതോടെ സ്വാഭാവിക നടത്തം പൊതുവെ കുറവാണ്. ഉത്സവങ്ങളും ആഘോഷങ്ങളും കോവിഡ് പ്രതിസന്ധിയിലായപ്പോൾ ഉള്ള അധ്വാനവും ഇല്ലാതായി. ദഹന പ്രക്രിയയെ ഇത് വലിയ തോതിൽ ബാധിച്ചു. വ്യായാമക്കുറവ് കൂടാതെ വാഹനങ്ങളിൽ ആനയെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വായുക്കോപവും ഭക്ഷണത്തിലെ മാറ്റങ്ങളും നാരുള്ള ഭക്ഷണങ്ങളുടെ കുറവും എരണ്ടകെട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ശോധനയില്ലാതെ പിണ്ടം പുറത്തേക്ക് പോകാതിരിക്കുന്ന അവസ്ഥയാണ് എരണ്ടകെട്ട്. 7-8 മീറ്റർ വരെ നീളമുള്ള ആനയുടെ കുടലിലൂടെ കടന്നു പോകുന്ന തീറ്റ ഏതെങ്കിലും ഭാഗത്ത് തടസ്സം നേരിട്ടാൽ പിന്നീട് നീങ്ങാതെ വരും. ഉരുളകളായി മാറുന്ന തീറ്റ നീങ്ങാതാകുന്നതോടെ ദഹന പ്രക്രിയ പാടെ തെറ്റും. പിന്നീട് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് തളർച്ചയിലേക്ക് മാറും. ഇതിനിടെ വയറിളക്കം കൂടിയായാൽ ജലാംശം കുറഞ്ഞ ആന വീണുപോകും. ഗജരാജൻ തിരുവമ്പാടി ശിവസുന്ദർ അടക്കം 8 ആനകളാണ് ജനുവരി 1 ശേഷം സംസ്ഥാനത്ത് ചരിഞ്ഞത്. 2017 20 2016 26 ആനകൾ ചരിഞ്ഞു. പരിപാലനത്തിൽ വന്ന മാറ്റമാണ് എരണ്ടകെട്ടിന് കാരണമായി ആന ചികിത്സകരും ആനപ്രേമികളും പറയുന്നത്. കാട്ടാനകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നുമില്ല. മുമ്പൊക്കെ 20-30 കിലോമീറ്റർ നടത്തിയായിരുന്നു എഴുന്നള്ളിപ്പിനും മറ്റും കൊണ്ടുപോയിരുന്നത്. 6-7 മാസമായി ആനകളെല്ലാം സമ്പൂർണ്ണ വിശ്രമം തന്നെ. പനംപട്ടയ്ക്ക് പകരം ഈർപ്പാംശമുള്ള ഇലകൾ കൂടുതലായി കൊടുക്കണമെന്നുണ്ടെങ്കിലും അതും നടപ്പാവുന്നില്ല. പനംപട്ടയും തെങ്ങോലയുമാണ് മുഖ്യ ആഹാരം. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.